കൈമാറ്റത്തിന് ധാരണയായ അടൂർ ഗോപാലകൃഷ്ണന്റെ കുടുംബ വീട് പൊളിച്ചു നീക്കാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞു. വീടും സ്ഥലവും സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യവുമായി പ്രദേശവാസികൾ സാംസ്കാരിക കൂട്ടായ്മയ്ക്കും രൂപം നൽകി. അതേസമയം വസ്തുവിൽ കണ്ടുവച്ചിരുന്ന ചില സമീപവാസികളിലാണ് ഈ നീക്കത്തിന് പിന്നിലെന്നാണ് സ്ഥലമുടമയും അടൂരിന്റെ കുടുംബാംഗവുമായ ചേപ്പാട് സ്വദേശി സോമശേഖരപിള്ള മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. തുവയൂർ തെക്ക് കണിയാരേത്ത് മൗട്ടത്ത് വീട്. ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ പ്രാഥമിക വിദ്യാഭ്യാസവും തുടർന്ന് കോളേജ് വിദ്യാഭ്യാസവും അടക്കം പൂർത്തിയായത് ഇവിടെ താമസിച്ച അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകളുടെ ഭർത്താവ് സോമശേഖരൻ പിള്ളയുടെയാണ് നിലവിലെ സ്ഥലത്തിൻ്റെ കൈവശക്കാരൻ. അദ്ദേഹം ഭൂമി കൈമാറുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിച്ചു നീക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്കായി രാവിലെ ചിലർ ഇവിടെ എത്തിച്ചേരുകയും തുടർന്ന് പ്രദേശവാസികൾ സംഘടിച്ച് അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഓടിൻ്റെ അടക്കം ചില ഭാഗങ്ങൾ നീക്കം ചെയ്തത് പുനഃസ്ഥാപിക്കാൻ പ്രദേശവാസികൾ തന്നെ ഇടപെട്ടിട്ടുണ്ട്. നമ്മളിത് എന്തുദ്ദേശത്തോടു കൂടിയാണ് ഇത് പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമം? രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലും സാമൂഹികപരമായിട്ടുള്ള ഇടപെടലും നടത്തിക്കൊണ്ട് ഗവൺമെൻറ്റിനെയും കൊണ്ട് സാംസ്കാരിക വകുപ്പിനെയും കൊണ്ട് എടുപ്പിക്കാനുള്ളൊരു നീക്കമാണ് ഞങ്ങളിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിനകത്ത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പരിപൂർണമായ പിന്തുണയും സഹായവും നമുക്ക് ജില്ലാ നേതൃത്വങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വീട് പൊളിക്കുന്നതിന് മുന്നോടിയായി സാധനങ്ങളിൽ ബഹുഭൂരിപക്ഷവും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മാറ്റി എന്നുള്ളതാണ് പ്രദേശവാസികൾ നൽകുന്ന സൂചന. ഇപ്പം നിലവിൽ ഇത് പൊളിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. പിന്നെ അവരുടെ അനുമതിയില്ലാതെ നമ്മൾ വീണ്ടും ഓടുകൾ പുനഃസ്ഥാപിക്കുകയാണ്. അതെ, ഇത് ഇന്ന് രാവിലെ പാർട്ടിയുടെ CPM ജില്ലാ സെക്രട്ടറി നമ്പർ PB ഹർഷകുമാറാണ് എന്നെ വിളിച്ച് പറയുന്നത് ഇങ്ങനൊരു നിലപാടുമായി അവിടുത്തെ വേണ്ടപ്പെട്ടവർ പോകുന്നുണ്ട്. അത് നമുക്ക് സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് സംരക്ഷിച്ചുകൊണ്ട് ഒരു മ്യൂസിയം ഉണക്കം ആക്കിയെടുക്കാം എന്നുള്ള രീതിയിലേക്കായിരുന്നു ജില്ലാ സെക്രട്ടറി എന്നെ വിളിച്ചത്. അതിന് പ്രകാരം ഞങ്ങൾ ഇവിടെ വരികയും ഇതിൻ്റെ പൊളിക്കാൻ നിന്ന നിലപാടെടുത്ത വ്യക്തിയെ മാന്യമായി സംസാരിക്കുകയും പുള്ളി അതിനെ നമ്മളെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് വന്നപ്പോഴാണ് കുറച്ച് രൂക്ഷമായി സംസാരിച്ചുകൊണ്ട് പണി തടഞ്ഞു വെക്കുകയും അടൂരിൽ നിന്ന് പോലീസ് വന്ന് പൂർണ്ണമായി പണി നിർത്തി വെക്കാൻ പറയുകയും ചെയ്തു. കണിയാരത്ത് വീട് ഒരു സാംസ്കാരിക നിലയമാക്കി മാറ്റണമെങ്കിൽ തന്നെ സർക്കാർ തീരുമാനം വരേണ്ടതുണ്ട്. ഏറെ കടമ്പകൾ കടക്കണം. വസ്തുവിൻ്റെ ഉടമയെ സമീപിച്ചതാണ്. അദ്ദേഹം ഇത് തരാൻ തയ്യാറല്ല. അദ്ദേഹത്തിൻ്റെ വാശി ഇത് പൊളിച്ചു കളയണമെന്നുള്ള എന്തോ ഒരു വാശി അദ്ദേഹത്തിനുണ്ട്. അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം അടിസ്ഥാനം. ഇതിപ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കുന്ന ഒരു വിലയ്ക്ക്, ന്യായമായ വിലയ്ക്ക് ഞങ്ങളിത് ഏറ്റെടുത്ത് ഗവൺമെൻറ് കൊടുക്കാൻ തയ്യാറാണ്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ സഹോദരിയുടെ മകൻ ജയചന്ദ്രൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അടൂരിൻ്റെ പിച്ചു വളർന്ന വീടെന്നുള്ള നിലയിൽ ഇപ്പോഴും സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെ നിരവധി ആൾക്കാർ ദിവസവും ആ ഫോട്ടോ എടുത്ത് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇത് ഹെറിറ്റേജ് ബിൽഡിംഗ് കൂടാണ്. 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ബിൽഡിങ്ങാണ്. ഇത് സർക്കാർ ഏറ്റെടുത്ത് സംസ്കാര നിലയോ മറ്റോ ആക്കുകയാണെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഭൂരിപക്ഷം പേർക്കും അതാണ് അത് തന്നെയാണ് ആഗ്രഹം എന്നാണ് മനസ്സിലാക്കുന്നത്. 11 വർഷം മുൻപ് കൈമാറിയ അടൂർ ഭവാനിയുടെ കുടുംബ വീട് കഴിഞ്ഞ ദിവസമാണ് പൊളിച്ചു മാറ്റിയത്. ഇത് സംബന്ധിച്ചിട്ടുള്ള മാധ്യമ വാർത്തകളാണ് കണിയാരേത്ത് വീടിൻ്റെ സംരക്ഷണം എന്ന ആവശ്യകതയിലേക്ക് നാട്ടുകാരെ ആകെ ഒരുമിപ്പിക്കുന്നത്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.